ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റീസെൻ്റ് ടൈമിൽ നമ്മുടെ വേനം എന്ന് പറയുന്ന ആ ഒരു മൂവിയുടെ ട്രെയിലർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ലെറ്റ് ദെയർ ബി കർണേജ് എന്നാണ് ആ ഒരു മൂവിയുടെ ഒരു സബ് ടൈറ്റിൽ എന്ന് പറയുന്നത്, സോറി ആ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഈ വെനം ടുവിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് നമ്മൾ ചെറിയൊരു ഹിഡൻ സീക്രട്ട് ഒക്കെ നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വലിയ രീതിയിലൊരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിൽ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് വെനം ടുവിൻ്റെ ആ ഒരു ട്രെയിലറിൽ കുറച്ച് ഹിഡനായിട്ട് കുറച്ചധികം ഫാക്റ്റുകളുണ്ട്. ഒരുപാട് പേർക്ക് ഉള്ളിലുള്ളൊരു ഒരു ഡൗട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, സ്പൈഡർമാൻ ഈ ഒരു സിനിമയിൽ എൻ്റർ ആവോ അല്ലെങ്കിൽ ഒരു വെനം യൂണിവേഴ്സിൽ എൻ്റർ ആവോ അല്ലെങ്കിൽ ഒരു വെനം ടുവിൽ എൻ്റർ ആവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് അവഞ്ചേഴ്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളോ ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് ക്യാപ്ചർ ചെയ്തതിനൊക്കെ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവഞ്ചേഴ്സ് ഈ ഒരു വെനത്തിനകത്ത് വരോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങൾ, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളും ഡൗട്ടുകളൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ മൊത്തത്തിൽ ആ ഒരു ട്രെയിലർ ടൂലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹിഡൻ ഫാക്ട്സുകൾ എന്താണെന്നുള്ളത്, ഡീറ്റെയിൽസുകൾ എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. ബട്ട് നമ്മളതെല്ലാം നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേദ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടോ അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ആദ്യം നമ്മൾ വെനത്തിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഈ ഒരു ട്രെയിലർ നിങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മുടെ വെനം എന്ത് ചെയ്യുന്നുണ്ട്, കുക്കിംഗ് ചെയ്യുന്ന ആ ഒരു സീൻസ് കാണിക്കുന്നുണ്ട്. ആ ഒരു സീൻസിൽ വെനം എന്ത് ചെയ്യുന്നുണ്ട്, തീ കണ്ടിട്ട് പെട്ടെന്ന് ഭയന്ന് പിന്നിലേക്ക് മാറുന്ന അല്ലെങ്കിൽ അത് തീയെ ഭയക്കുന്ന നമുക്ക് കാണിക്കുന്നുണ്ട്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ സിമ്പിയാർട്സിനും ഈ ഒരു തീ പിന്നെ അതുപോലെ തന്നെ സൗണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയമാണ്. ആൾറെഡി നമ്മുടെ വെനം ഫസ്റ്റിലൊക്കെ നമുക്ക് ആ ഒരു സൗണ്ടിൻ്റെ ആ ഒരു ഭയം, വെനത്തിന് ആ ഒരു സൗണ്ടിനോടുള്ള ഒരു ഭയം എന്താണെന്നുള്ളത് നമുക്ക് റിവീൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വെനത്തിന് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്, അതുപോലെ തന്നെ വെനത്തിന് തീ എന്ന് പറയുന്നതും വലിയൊരു വീക്ക്നെസ് തന്നെയാണ്. ബട്ട് ഇതിനകത്ത് നമുക്കത് റിവീൽ ചെയ്ത് തരുന്നുണ്ട്, വെനത്തിന് ഈ ഒരു തീ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർ ഒരു ഭയമാണെന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടോമാഡിയുടെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വെനം ഇങ്ങനെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ഫ്രണ്ട്സിനെ പോലെ നിൽക്കുന്നുണ്ട് അല്ലേ. ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ കൂടെ നിൽക്കുമ്പോഴും ടോമാഡിക്ക് പ്രശ്നം വന്നാൽ വെനം ഇടപെടും. പക്ഷേ എങ്കിൽ പോലും ഒരു തീ വരുമ്പോൾ അതിനെങ്ങനെ വെനം റിയാക്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യം അറിയാൻ ഒരുപാട് പേർക്കൊരു ഒരു ആഗ്രഹമുണ്ട്. മേ ബി ഫൈറ്റിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ കർണേജ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാനെല്ലാം ഈസിയാണ്, തീയാണെങ്കിലും സൗണ്ടാണെങ്കിലും എല്ലാത്തിനെയും മറികടന്ന് കർണേജ് വരും. അപ്പോൾ അതുപോലെ വരുന്ന സമയത്ത് വെനം എങ്ങനെ അതിനെയൊക്കെ തരണം ചെയ്യും എന്നുള്ളൊരു കാര്യം അറിയാൻ ഒരു ആകാംക്ഷയുണ്ട്. സോ അത് ഒരുപാട് പേരുടെ ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുകയാണ് ഈ ഒരു ടൈമിലും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കർണേജിനെ പറ്റി പറയാനാണെങ്കിൽ കർണേജിന് ഈ ഒരു തീയൊന്നൊരു പേടിയില്ല. കാരണം കർണേജ് നമ്മുടെ ക്ലിറ്റേഴ്സിൻ്റെ ഒരു സീൻ കാണിക്കുന്നുണ്ട്, നമ്മുടെ ക്ലിറ്റർ വരുമ്പോൾ ക്ലിറ്ററിൻ്റെ ഗേൾഫ്രണ്ടും ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നിൽ ഫുൾ ഇങ്ങനെ തീ ഇങ്ങനെ പടർന്നു പോകുന്ന ഒരു സീൻസ് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടിയാണ് വളരെ സ്റ്റൈലിൽ സ്ലോ മോഷനിൽ രണ്ടുപേരും നടന്നു വരുന്നത്. അപ്പോൾ ക്ലിറ്റേഴ്സിൻ്റെ ദേഹത്ത് കർണേജ് ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് ആൾറെഡി ഈ ഒരു ഇതിൽ കൂടെ റിവീൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് ക്ലിറ്ററിൻ്റെ ദേഹത്തുള്ള കർണേജ് തീ കണ്ട് ഭയപ്പെടുന്നില്ല, അവർ വളരെ കൂളായിട്ട് ലോ ആയിട്ട് വളരെ ഈസി ആയിട്ടാണ് അവർ നടന്നു വരുന്നത്. സോ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വീക്ക്നെസ്സേയും മറികടക്കാനായിട്ട് നമ്മുടെ കർണേജിന് കഴിയുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമുക്കിവിടെ റിവീൽ ചെയ്ത് തരാനാണ്. ഏകദേശം രണ്ട് ഷോട്ടിൽ അത് ഏകദേശം കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൗണ്ടിനെയും വീക്ക് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ സൗണ്ട് എന്ന ആ ഒരു വീക്ക്നെസ്സിനെയും കർണേജ് മറികടക്കും എന്നുള്ളത് നമുക്ക് റിവീൽ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിമ്പിയാർട്സിനെ പറ്റിയിട്ടൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ സൗണ്ടും സിമ്പിയാർട്സിന് ഭയമാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ സ്ട്രീക്ക് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഇതിനകത്ത് നമ്മുടെ ക്ലിറ്ററിൻ്റെ ഗേൾഫ്രണ്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ, സപ്പോസ് ഗേൾഫ്രണ്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ളൊരു ഷോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗേളായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരി സൗണ്ടാണ് ആ ഒരു പുള്ളിക്കാരിയുടെ പവർ എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സീൻസ് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ കർണേജ് എന്ന് പറയുന്നത് സൗണ്ടിൽ നിന്നും മറികടന്ന് പോകാനും വളരെ സ്ട്രോങ് ആണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ ക്ലിറ്റേഴ്സിൻ്റെ ഗേൾഫ്രണ്ട് സ്ട്രീക്ക് ആകുമ്പോൾ രണ്ടുപേരും സൗണ്ട് എന്ന് പറഞ്ഞാൽ ക്ലിറ്റേഴ്സിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രീക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പവറാണ്. അപ്പോൾ അത് നമ്മുടെ കർണേജിന് പേടിയില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രീക്കിനെ ഫ്രണ്ടായിട്ട് കൂട്ടിയിട്ടുള്ളത്. സോ അപ്പോൾ എന്താണെങ്കിലും വരാമ്പണ കർണേജ് എന്ന് പറയുന്ന ഒരു ടെറർ കർണേജ് ആണെന്നുള്ളതിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ല. അടുത്ത വളരെ നമ്മുടെ ടോം ഹാർഡിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് കാർഡ് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു സീൻസ് നമുക്ക് കാണിക്കുന്നുണ്ട്. അത് കയ്യിൽ വെച്ചിട്ട് ആ ഒരു ആ ടൈമിൽ ആ ഒരു പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് അയച്ചിരിക്കുന്നത് നമ്മുടെ ക്ലിറ്റേഴ്സ് തന്നെയാണ്. ക്ലിറ്റേഴ്സ് രക്തത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ എഴുതി കൊടുക്കുന്നത് നമുക്ക് കാണിക്കും. അത് രക്തത്തിലൊക്കെ എഴുതുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എഡിയുടെ അടുത്ത് കൊടുക്കാനാണ് എഴുതുന്നതെന്നുള്ളത് നമുക്കറിയാം. സോ അതുവഴി എങ്ങനെയോ എന്ത് ചെയ്യുന്നുണ്ട്, എഡിയുടെ കയ്യിലും ലെറ്റർ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയോ ആ ഒരു എങ്ങനെ ക്ലിറ്റേഴ്സിന് ആ ഒരു കർണേജ് ഉള്ളിൽ പണി കിട്ടി, കർണേജ് ക്ലിറ്റേഴ്സിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറിയെന്നുള്ളത് അതൊരു മേ ബി ഒരു ചോദ്യചിഹ്നമാണ് തന്നെ ആയിരിക്കും. മേ ബി ആ ലെറ്ററിലുള്ള ബ്ലഡ് വഴിയൊക്കെ കർണേജ് പുള്ളിക്കാരൻ്റെ ശരീരത്തിൽ കയറിയോ റെസ്പോൺസ് ചെയ്തോ എന്നുള്ളത് നമ്മൾ ഈ ഒരു സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ അതൊരു സീക്രട്ടാണ്. ഇതിനകത്ത് നമ്മുടെ ക്ലിറ്ററിനെ വെച്ചിട്ട് ചെറിയ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു സിറം പുള്ളിക്കാരൻ്റെ ശരീരത്തിലേക്ക് കയറ്റാൻ നമുക്ക് കാണും. സിറം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കാണല്ലോ കയറ്റുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് വെളിയിലേക്ക് വരുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. യെസ് നമ്മുടെ കർണേജ് പുറത്ത് വരുന്നത് മേ ബി അങ്ങനെ റിവീൽ ചെയ്ത് തരുന്നുണ്ടായിരിക്കാം. അത് വലിയൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ബട്ട് അതിനെ മറികടന്ന് നമ്മുടെ ക്ലിറ്റേഴ്സിനെ മറികടന്ന് ക്ലിറ്റേഴ്സിന് ഒരിക്കലും കർണേജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വെനത്തിന് നമ്മുടെ
എഡി കൺട്രോൾ ചെയ്യുന്നത് പോലെ ഒരിക്കലും നമ്മുടെ ക്ലിറ്ററിന് കർണേജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ കർണേജ് പുറത്ത് വന്നുകൊണ്ടിരിക്കും. ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സ് ക്ലിറ്റേഴ്സ് അനുഭവിച്ചേ പറ്റൂ. അതാണ് മറ്റൊരു കാര്യം. പിന്നെ ക്ലിറ്റേഴ്സ് എഴുതുന്ന ലെറ്റർ എഴുതുമല്ലോ, ആ ലെറ്റർ എഴുതുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സ്പൈഡർ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണിക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡയലോഗ് ഇടുന്നുണ്ട്, സ്പൈഡർമാൻ വന്നാലും ആര് വന്നാലും നിന്നെ ഒന്നും ആരും രക്ഷിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം, ആരും രക്ഷിക്കാൻ വരുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ആ സ്പൈഡറിനെ തല്ലി അങ്ങ് തച്ചടച്ചങ്ങ് കൊല്ലുകയാണ്. സോ ഒരു തനിയൊരു യൂണിവേഴ്സായിട്ട്, അതായത് സ്പൈഡർമാൻ വരുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ ലൈറ്റായിട്ട് സൂചിപ്പിക്കുന്നതായിരിക്കാം അത്, ഒറ്റപ്പെട്ട ഒരു യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു വെനത്തിൻ്റെ യൂണിവേഴ്സായിട്ട് മാത്രമാണ് അത് ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ മേ ബി നമുക്ക് റിവീൽ ചെയ്ത് തരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെനം യൂണിവേഴ്സ് തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. ഡിഫറൻറ്റ് സ്റ്റോറി ലൈൻ ആണെങ്കിലും വെനം എന്ത് ചെയ്യുന്നുണ്ട്, വെനമാണ് മെയിനായിട്ട് ആ ഒരു ഹെഡായിട്ട് വരാൻ പോകുന്നത്, വെനമാണ് ലീഡായിട്ട് വരാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മേ ബി വെനം യൂണിവേഴ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നൾ ആകാനുള്ളൊരു ചാൻസും ഉണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ വില്ലനായിട്ട് വരാനുള്ളൊരു ചാൻസും നല്ലും ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്. വെനം യൂണിവേഴ്സിനകത്ത് നല്ല വില്ലനായിട്ട് വരാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ മേ ബി നല്ല വില്ലനായിട്ട് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്, നോക്കാം നല്ല വില്ലനായിട്ട് വരവോ ഇല്ലേ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെനത്തിന് മേ ബി ഈ ഒരു മൂവിക്കുള്ളിൽ വേറെ ഒരുപാട് പവേഴ്സുകൾ ആഡ് ചെയ്യാനും ഒരു ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. വെനത്തിന് അങ്ങനെ ഒരുപാട് പവേഴ്സുകൾ വരാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ഒരു വെനത്തിൻ്റെ നെക്സ്റ്റ് ഒരു യൂണിവേഴ്സിലേക്ക് മാറിയും വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഒരു യൂണിവേഴ്സിലേക്ക് മാറി വന്നു കഴിഞ്ഞാൽ മേ ബി അവിടെ സ്പൈഡർമാനുമായിട്ട് ലിങ്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മേ ബി ഓക്കെ, ഇതിലല്ല അടുത്ത ഈ വെനത്തിന് അഡീഷണൽ പവേഴ്സ് ആഡ് ചെയ്ത് മറ്റൊരു യൂണിവേഴ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്പൈഡർമാനുമായിട്ട് ആഡ് ചെയ്താൽ ഒരു മൾട്ടിവേഴ്സ് ഒക്കെ കണക്ക് മേ ബി നമുക്ക് അനൗൺസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ഒരു വെണം വരുമ്പോൾ. അതിൻ്റെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പൈഡർമാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ എന്ന് പറയുന്നത് തെറ്റാണ്, നമ്മുടെ പീറ്റർ പാർക്കർ ജോബി എന്നൊരു ഒരു ഒരു പത്ര ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, അതായത് ഡെയിലി ബഗിൽ എന്ന് പറയുന്നൊരു ന്യൂസ് പേപ്പർ, ആ ഒരു ന്യൂസ് പേപ്പർ നമുക്ക് ഈ ഒരു ടീസറിൽ പല ട്രെയിലറിൽ പല സ്ഥലത്തും കാണിക്കുന്നുണ്ട്. സാം റെമ്മി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാം റെമ്മി സാം റെമ്മി അല്ല, നമ്മുടെ ആ ഒരു ന്യൂസ് പേപ്പറിൽ കാണിക്കുന്ന ആ ഒരു ലോഗോ ഉണ്ടല്ലോ, ആ ഒരു സെയിം ലോഗോ തന്നെയാണ് നമ്മുടെ സാം റെമ്മീസിലും നമുക്ക് കാണിക്കുന്ന ആ ഒരു സെയിം ലോഗോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലോഗോ ഇതിനകത്ത് കാണിക്കുമ്പോൾ സ്പൈഡർമാൻ വരുമെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അത് നമുക്ക് ഇതിനകത്ത് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ, ആ ഒരു ന്യൂസ് പേപ്പറിലൂടെ വന്നതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ വരണമെന്നൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെനവും പിന്നെ അതുപോലെ തന്നെ മാർബിയോസ് ഒക്കെ തന്നെ ഒറ്റ യൂണിവേഴ്സായിട്ട് മേ ബി വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടോബി സ്പൈഡർമാനും മേ ബി എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് എൻ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഒറ്റ യൂണിവേഴ്സായിട്ട് വന്നാൽ മാത്രം, അങ്ങനെ ഒറ്റ യൂണിവേഴ്സായിട്ട് മേ ബി അടുത്തൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്, ഇതിൽ വരാനുള്ളൊരു ചാൻസ് ഇല്ല. അങ്ങനെ തന്നെ ചിലപ്പോൾ മൾട്ടിവേഴ്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എൻ്റർ ആവാം. പിന്നെ ആ ഒരു ന്യൂസ് പേപ്പറിനെ പറ്റി പറയാനാണെങ്കിൽ അതിൻ്റെ അകത്ത് അവഞ്ചേഴ്സിനെ മെൻഷൻ ചെയ്തതായിട്ടൊരു ന്യൂസും കാര്യങ്ങളൊക്കെ ട്രെൻഡായിട്ട് പോകുന്നുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഞ്ചേഴ്സ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ ഒരു ഇത് വരുമ്പോഴപ്പോലും നമുക്ക് അവിടെ അവഞ്ചേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി പാസഞ്ചേഴ്സിനെ സൂചിപ്പിക്കുന്നതിന് ഒരു ചാൻസ് ആയിരിക്കും. അവഞ്ചേഴ്സ് എന്ന് പറയുന്നതിനെക്കാട്ടി പാസഞ്ചേഴ്സ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം അവഞ്ചേഴ്സ് എന്ന് നമ്മൾ കേട്ട് പരിചയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ അവഞ്ചേഴ്സ് പോലെ തോന്നും, ബട്ട് അവഞ്ചേഴ്സ് അല്ല, അത് പാസഞ്ചേഴ്സ് ആവാനാണെന്ന് ഉള്ളൊരു സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡയറക്റ്റ് ഇതിനകത്ത് അവഞ്ചേഴ്സോ സ്പൈഡർമാനോ എൻ്റർ ആവാനുള്ളൊരു ചാൻസ് ഇല്ല. കാരണം പാട്രിക്കാണ് ആ ഒരു ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരനൊരു ടോക്സിക് ആയിട്ട് മാറാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ട് ആവുന്നത് പുള്ളിക്കാരനാണ്, ഈ ഒരു പാട്രിക്കാണ്. ഈ ഒരു അവഞ്ചേഴ്സിന് അവഞ്ചേഴ്സ് എന്നുള്ള ആ ഒരു പേര് പാസഞ്ചേഴ്സ് ആവാനുള്ള ഒരു കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി പാസഞ്ചേഴ്സിനെയൊക്കെ നമ്മുടെ കർണേജ് ഉപദ്രവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ പാസഞ്ചേഴ്സൊക്കെ മരിച്ചു പോയിട്ടുണ്ടാകും. മേ ബി അങ്ങനെ ആയിരിക്കും അവിടെ പാസഞ്ചേഴ്സിനെ പറ്റിയിട്ട് ഒരു ന്യൂസ് വാർത്തയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മേ ബി നമ്മുടെ പാട്രിക് ഈ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് പാട്രിക്കിനെ പറ്റിയിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു പാട്രിക്കിൻ്റെ ശരീരത്തിലാണ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, കർണേജിൽ നിന്നും വന്ന ഒരു ചെറിയൊരു പാർട്ട്, ഒരു ചെറിയൊരു ഭാഗം, അതാണ് ടോക്സിക്, അതാണ് നമ്മുടെ ഈ ഒരു പാട്രിക്കിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. പാട്രിക് എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ ടോക്സിൻ എന്ന് പറയുന്നത് കർണേജിനെയും വെനത്തിനെയും കാട്ടിയിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും വെനത്തിനെയും ടോക്സിക്കിനെയും മറികടന്ന് പോകാനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സിംബിയാൻസ് ആണ് ഈ ഒരു ടോക്സിക് എന്ന് പറയുന്നത്. സോ അത് നമ്മുടെ പാട്രിക്കിൻ്റെ ശരീരത്തിലാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ ടോക്സിൻ ഒരു ആൻറ്റി ഹീറോ ആയിട്ട് തന്നെ എൻ്റർ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ടോക്സിക് ആദ്യം ഒരു ആൻറ്റി പേഴ്സൺ ആയിട്ട് കാണിച്ചിട്ട് പിന്നെ ഫൈനലി ഒരു ഹീറോ ആയിട്ട് കാണിക്കുന്ന രീതിയിൽ മാറാം. ഈ ഒരു പാട്രിക്കാണ് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ക്ലിറ്റേഴ്സിനെ പിടിച്ച ആ ഒരു ഇതിനുള്ളിൽ അടച്ചിരിക്കുന്നത്, ആ ഒരു ജയിലിനുള്ളിൽ അടച്ചിരിക്കുന്നത്. ഈ ഒരു ടോക്സിക്കിൻ്റെ കളർ എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ്, പ്യുവർ റെഡ് കളറല്ല. സോ നമ്മുടെ കർണേജിനെ അല്ലെങ്കിൽ നമ്മുടെ ക്ലിറ്റനെ പിടിച്ച ആ ഒരു ജയിലിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും പാട്രിക് തന്നെയാണ്. അതുകൊണ്ട് പാട്രിക്ക് മേ ബി നമ്മുടെ ആര് വെനത്തിനെ കൂട്ടി അല്ലെങ്കിൽ നമ്മുടെ എഡിയെ കൂട്ടിക്കൊണ്ട് ആ ഒരു ക്ലിറ്റനെ കാണിക്കാൻ വേണ്ടിയിട്ട് മേ ബി പോകുന്നൊരു സീൻസ് ആയിരിക്കാം വെനം ഇങ്ങനെ വന്നിട്ട് പാട്രിക്കിനെ ടച്ച് ചെയ്യാൻ പോകുന്നൊരു സീൻ. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ശരീരത്തിൽ അപ്പോൾ ടോക്സിക് ഉണ്ട്, അത് വെനത്തിന് മനസ്സിലായി കാണും.
പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ മേ ബി ഇനി വെനം 3 വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മേ ബി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആൻറ്റി വെനം വരാൻ ചാൻസ് ഉണ്ട്. ആൻറ്റി വെനം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വില്ലനും ഹീറോ ആയിട്ട് മാറുന്ന ഒരു രീതിയിലൊരു ചാൻസസിലേക്ക് വെനം 3 മാറാം. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ വളരെ പവർഫുൾ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻറ്റി വെനം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് നമുക്ക് റിവീൽ ചെയ്യും. പിന്നെ ഫൈനലി പറയുകയാണെങ്കിൽ നമ്മുടെ കർണേജിൻ്റെ ഒരു ജമ്പുണ്ട്, ഒരു ജീസസ് സ്റ്റൈലിൽ ഒരു ജമ്പ്, ഒരു ഇതിനുള്ളിൽ നിന്നുള്ള ഒരു ജമ്പ്. സോ ആ ഒരു സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലെറ്റ് ദെയർ ബി കർണേജ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഡയലോഗ് കൂടെ പോകുന്നുണ്ട്. ലെറ്റ് ദെയർ ബി കർണേജ് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഫുള്ളായിട്ട് ഈവിൾ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് ആ ഒരു സീനിൽ കൂടെ കാണിച്ചിരുന്ന എനിക്ക് തോന്നിയത്. ചെകുത്താനാണ്, സോ ചെകുത്താനെ മറികടക്കാൻ ചെകുത്താന് മാത്രമേ കഴിയുള്ളൂ, ഒരു നല്ലൊരു പവറിനും ഒരിക്കലും കഴിയില്ല എന്നുള്ളൊരു കാര്യം മേ ബി ഡയറക്ടർ റിവീൽ ചെയ്ത് തരുന്നതാണോ എന്നുള്ളൊരു കാര്യം അറിയില്ല. ഗോഡ് ഓഫ് സിംബിയാൻസിൻ്റെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചലഞ്ചിങ് ആയിരിക്കാം അവിടെ നമുക്ക് റിവീൽ ചെയ്ത് തരുന്നത്. സോ എന്താണെങ്കിലും എല്ലാം നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്, ബാക്കി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനകത്ത് എന്തായാലും അവഞ്ചേഴ്സ് എൻ്റർ ആവാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്, അതാണ് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ട്. സ്പൈഡർമാൻ ഡയറക്റ്റ് ഇതിനകത്ത് എൻ്റർ ആവാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ നെക്സ്റ്റ് ഒരു യൂണിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ ഒരു യൂണിവേഴ്സിലും അല്ലെങ്കിൽ ഈ ഒരു മൾട്ടിവേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വെനം ഈ ഒരു 2 മൾട്ടിവേഴ്സ് വരാനുള്ള ഒരു ചാൻസ് ഇല്ല. അത് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് വെനം യൂണിവേഴ്സ് ആയിരിക്കും വരാൻ പോകുന്നത്. മൾട്ടിവേഴ്സ് വന്നു കഴിഞ്ഞാൽ മേ ബി സ്പൈഡർമാനോ അവഞ്ചേഴ്സ് ഒക്കെ വരാനൊരു ചാൻസ് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. മീണ്ടും സന്ദീപോ മണ്ടിൽ താൻ ബൈ നസീം സാനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റാ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റാ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ചിയേഴ്സ്. ലവ് യു ആൾ.